ഹലോ ഡിയർ സ്റ്റുഡൻസ് നോൺ ഹോമോജീനിയസ് ഈക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് മെത്തേഡ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് അൺഡിറ്റാമിൻ്റ് അതില് മെത്തേഡ് ഓഫ് അൺഡിറ്റാമിൻ്റെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഒരു കാര്യം നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിന്റെ സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും എന്ന് പറയുന്നത് ഹോമോജീനസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും അതായത് നോൺ ഹോമോജീനസ് ഇക്വേഷന്റെ കെരസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഹോമോജീനസ് ഇക്വേഷന്റെ സൊല്യൂഷനാണ് വൈ എച്ച് ഓഫ് എക്സ് അതില് ആർബിട്രി കോൺസ്റ്റൻസ് സി വൺ സി ടു എന്ന ആർബിറ്ററി കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഹോമോജീനസ് ഇക്വേഷൻ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ഒന്നും ഉണ്ടായിരിക്കില്ല Then, എന്ന് ഹോമോജീനസ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു രണ്ട് ടൈപ്പ് ഹോമോജീനസ് ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്തത് ഹോമോജീനസ് ലീനിയർ ഹോമോജീനസ് ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് ഒന്ന് പിന്നൊന്ന് ഈ രണ്ട് ടൈപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ളത് വരുന്ന ഹോമോജീനസ് പാർട്ട് ഈ രീതിയിൽ വരുന്ന നോൺ ഹോമോജീനസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനേ നമ്മൾ പഠിക്കുന്നുള്ളൂ മതഡഡ് ഓഫ് അണ്ടിറ്റാമിന്റ്സ് എന്താണെന്ന് നോക്കാം മെത്തഡ് ഓഫ് അണ്ടിറ്റമിന്റ് കായഫിഷ്യൻസ് നമ്മള് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ഈ ഫാമിൽ വരുന്ന ഇക്വേഷൻസിന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് അതായത് ഹോമോജീനസ് പാർട്ട് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ്സ് വരുന്നത് അതിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്കറിയാം അങ്ങനെ വരുന്ന നോൺ ഹോമോജീനസ് ഇക്വേഷൻ അതായത് ലിനിയർ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് മാത്രമല്ല ഈ ആർഒഫക്സിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആർഒഫക്സിന്റെ റെസ്ട്രിക്ഷൻ ഇതാണ് ഈ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഫങ്ഷൻ എക്സ്പോണെൻഷ്യൽ ഫങ്ഷൻ എക്സറേസ്റ്റി എന്ന ഫങ്ഷൻ കോസ് സൈൻ ഈറേസ്റ്റി എക്സ് അതുപോലെ എക്സ് ഈ ഫാമിലൊക്കെ വരുന്ന ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മളിവിടെ ആർ ഓഫ് എക്സ് എടുക്കാൻ പറ്റുള്ളൂ ആർ ഓഫ് എക്സ് ഈ ഫംഗ്ഷൻസ് ആണെങ്കിൽ മാത്രമേ മെത്തേഡ് ഓഫ് അണ്ടിറ്റമിന്റ് കായൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഈ മെത്തേഡ് ഓഫ് അണ്ടിറ്റമിന്റ് ത്രീ റൂൾസ് ആണ് ഉള്ളത് ബേസിക് റൂൾ മോഡിഫിക്കേഷൻ റൂൾ സം റൂൾ ഇതിലൊക്കെ വരുന്നത് ഇതിന്റെ ഹൊമോജിനസ് പാർട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം കോൺസ്റ്റന്റ് കോഫിഷ്യൻസ് ആണ് സോ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതി അതിന്റെ സൊല്യൂഷൻ കണ്ട് ഹൊമോജിനസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതുന്ന ഒരു മെത്തേഡ് നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എഴുതാൻ നമുക്കറിയാം അപ്പൊ വൈ എച്ച് എക്സ് കാണാൻ പ്രശ്നമില്ല പിന്നെ വൈ പി ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടതുള്ളൂ വൈ പി ഓഫ് എക്സ് കാണാനാണ് ഈ രണ്ട് മെത്തേഡും പറയുന്നത് മെത്തേഡ് ഓഫ് അണ്ടിറ്റമിന്റെ കോഫിഷ്യൻസും ഇനി നമ്മൾ പറയാൻ പോകുന്ന വേരിയേഷൻ ഓഫ് പാരമീറ്റേഴ്സും രണ്ടും വൈ പി ഓഫ് എക്സ് കാണാനുള്ള മെത്തേഡാണ് ഓക്കെ അപ്പൊ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിന്റെ കോഫിഷ്യൻസിൽ വൈ പി ഓഫ് എക്സ് എങ്ങനെ കാണാമെന്നുള്ളത് നോക്കുക ബേസിക് റൂൾ നോക്കാം If r of x in one is one of the functions in the first column of table two point one, either choose y p in the same line and determine its undetermined coefficients by substituting y p in it and its derivatives into four. It in corresponds. Either r of x equal to e raised to three x

alpha 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 x. Omega അൽഫ എക്സ് ഒമേഫ വന്നു അൽഫ എക്സ് പ്ലസ് എം സൈൻഫ എക്സ് അതായിരിക്കും നമ്മൾ ചെയ്യുക കരുതുന്നു അത് ബേസിക് റൂൾ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ റൂൾ എന്താ നോക്കുക മോഡിഫിക്കേഷൻ റൂള് ഇഫ് എ ടേം ഇൻ choice of yp പിൻസ് ടു ബി എ സൊല്യൂഷൻ ഓഫ് ദ ഹൊമോജിനസ് ഓഡിയും കറസ്പോണ്ടിങ് ടു 4, allah, one okay if a term in your choice for yp happens to be a solution of the homogeneous ode corresponding to 1 multiply this term by x or by x square if the solution corresponds to a double root of the characteristic equation of the homogeneous ode സമയത്ത് കിട്ടിയെന്ന് സപ്പോസ് ചെയ്യാം ആർ ഓഫ് എക്സ് നമുക്ക് ഇവിടെ ഉള്ളത് ആർ ഓഫ് എക്സ് ഈക്വൽ ടു എക് അപ്പോ ഈ വൈ എച്ച് ഓഫ് എക്സില് ഇറേസ് ടു എക്സ് വരുന്നുണ്ട് ആർ ഓഫ് എക്സിലും ആർ ഓഫ് എക്സും ടു എക്സ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് ബേസിക് റൂൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു സി ഇറേസ് ടു എക്സ് എന്ന് ചൂസ് ചെയ്യും പക്ഷേ ഇവിടെ വൈ എച്ച് എക്സിലെ ഇറേസ് ടു എക്സ് വന്ന സ്ഥിതിക്ക് നമ്മൾ വൈ പി ഓഫ് എക്സ് ചൂസ് ചെയ്യാം എക്സ് ഇൻ ടു ഇറേസ് ടു എക്സ് എന്ന് ചൂസ് ചെയ്യും ഇനി ഇവിടെ നമുക്ക് ഡബിൾ റൂട്ടിന് ആയിട്ടായിരുന്നു ഇതുള്ളതെങ്കിൽ അതായത് ഇ റേസ് ടു എക്സും എക്സ് ഇറേസ് ടു എക്സും

അത് ഇക്വേഷനിൽ ഈ ഇക്വേഷൻ നമ്പർ വണ്ണില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഡിറ്റാമിൻ ചെയ്യാം അതുകൊണ്ടാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് എന്ന് പേര് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം കൺസിഡർ ദി പ്രോബ്ലം വൈ ഡി ഡാഷ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടുവയർ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു സീറോ എഴുതുക അതിന്റെ സൊല്യൂഷൻ കാണുക അതിന്റെ സൊല്യൂഷൻ എന്തു വരും ആദ്യം എന്തു വേണം ഇക്വേഷൻ എഴുതണം ആക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ വൈ ഡാഷ് ഇല്ല ഇവിടെ ഫോർ ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് ഈക്വേഷൻ

സി വണ്ണിന് പകരം എടുക്കാം എ ബി എന്ന് എടുക്കാം സി ഞാൻ സി വൺ എടുക്കുന്നു സി വൺ കോസ് പ്ലസ് നെക്സ്റ്റ് നമുക്ക് വൈ പി ഓഫ് എക്സ് ചൂസ് ചെയ്യണം വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആണ് ഇവിടെ വന്നിട്ടുള്ളത് എയ്റ്റ് എക്സ്ക്വയറിന്റെസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതാണെന്ന് നോക്കുക ഇവിടെ എയ്റ്റ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് വൈ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്വയർ പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ട് എന്ന് കിട്ടും ഓക്കെ വൈ പി ഓഫ് എക്സ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് അപ്പൊ കോൺസ്റ്റൻസ് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവില്ല കെ നോട്ട് കെ വൺ കെ ടു അപ്പൊ അതിന്റെയൊക്കെ വാല്യൂസ് നമുക്ക് കാണണം

സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇതിന്റെ ക്വാഫിഷ്യൻസിന്റെ വാല്യൂ കാണാം ക്വാഫിഷ്യൻസ് ഇത് നമ്മൾ എങ്ങനെയാണ് കാണുവാം രണ്ട് സൈഡും ഈക്വൽ ആണ് അപ്പൊ അതിൽ ഓരോ ഓരോ ടേമും ഈക്വേറ്റ് ചെയ്യുക സ്ക്വയറിന്റെ ടേംസ് ഫോർ കെ ടു സ്ക്വയർ ആണ് ഇവിടെ എയ്റ്റ് സ്ക്വയർ ആണ് അത് രണ്ടും ഈക്വൽ ആയിരിക്കണം ദോർ കെ ടു ഈക്വൽ ടു എറ്റ് ആയിരിക്കണം ഓർ കെ ടു ഈക്വൽ ടു നെക്സ്റ്റ് എക്സിന്റെ എക്സിന്റെ നോക്കുക ാണ് ഒറ്റില് കെ വൺ അല്ല എക്സ് ഇല്ല ഫോർ കെ വൺ ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് കെ വൺ ഈക്വൽ ടു സീറോ ദെൻ കോൺസ്റ്റൻസ് നോക്കുക കോൺസ്റ്റൻസ് എന്താണ് വരുന്നത് ടു പ്ലസ് ഫോർ കെ നോട്ട് ഈക്വൽ ടു സീറോ കെ ടു എന്താ നമ്മൾ കണ്ടിട്ടുണ്ട് കെ ടു ഈക്വൽ ടു ടു സോ ടു കെ ടു എന്ന് പറയുന്നത് ഫോർ ഫോർ പ്ലസ് ഫോർ കെ നോട്ട് ഈക്വൽ ടു സീറോസ് കെ നോട്ട് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടി ഓക്കെ നമുക്ക് കോൺസ്റ്റൻസ് എല്ലാം നമ്മൾ നമ്മൾ ഡിറ്റാമിൻ ചെയ്തു നമുക്ക് സൊല്യൂഷൻ എഴുതാം സോ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ

ടു എക്സ് പ്ലസ് കെ ടു എക്സ് സ്ക്വയർ കെ ടു എന്ന് പറയുന്നത് ടു ടു എക്സ് സ്ക്വയർ പ്ലസ് കെ വൺ എക്സ് കെ വൺ സീറോ ആണ് ഫോർ ടേം പോയി പ്ലസ് കെ നോട്ട് മൈനസ് വൺ സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ വൈ ഈക്വൽ ടു സി വൺ കോസ് ടു എക്സ് പ്ലസ് സി ടു സൈൻ ടു എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന് കിട്ടി

ഈക്വൽ ടു സീറോ അതിന്റെ സൊല്യൂഷൻ ആണ് കാണേണ്ടത് ആക്സിലറി ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് ത്രീ ലാംഡ പ്ലസ് ടു ഈക്വൽ ടു സീറോ ഇത് എളുപ്പത്തിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ലാംഡ മൈനസ് ടു ഇൻടു ലാംഡ മൈനസ് വൺ ഈക്വൽ ടു സീറോ സോ ലാംഡൽ ടു വൺ എന്ന് കിട്ടി സോ വൈ എച്ച് ആഫ് എക്സ് ഇവിടുന്ന് പെട്ടെന്ന് എഴുതാം വൈ എച്ച് ആക്സ് ഈക്വൽ ടു സി വൺസ് പ്ലസ് സി ടു ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറേസ് ടു എക്സ് ആണ് സോ വൈ പി എക്സ് ചൂസ് ചെയ്യുമ്പോ എന്ത് വരും സി വൺ ഇറേസ് ടു എക്സ് ആണ് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുന്നത് പക്ഷെ ഇ റേസ് ടു എക്സ് ഇവിടെ ഉണ്ട് വൈ എച്ച് എക്സിൽ ടു എക്സ് ഉണ്ട് അത് സിമ്പിൾ റൂട്ടിലേക്ക് റെസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മള് ചെയ്യുന്നത് നമുക്ക് സിഇസ്റ്റുഎക്സ് ചൂസ് ചെയ്യേണ്ടതിന് പകരം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു സി എക്സ് ഇറേസ്റ്റുഎക്സ് ചൂസ് ചെയ്യുന്നു നൗ ഇത് ഡബിൾ റെസ്പോണ്ടിങ് ആയിരുന്നെങ്കിൽ എന്ത് വരുവായിരുന്നു എക്സ്ക്വയർ വരുവായിരുന്നു ഇവിടെ എക്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് സി ഡിറ്റാമിൻ ചെയ്യണം സി ഡിറ്റാമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും വൈ പി ഡാഷ് കാണും വൈ പി ഡാഷ് ആദ്യം കാണും വൈ പി ഡാഷ് കാണുമ്പോൾ ഇവിടെ എന്ത് വേണം പ്രോഡക്റ്റ് റൂള് യൂസ് ചെയ്യണം സോ സി ഇൻറ്റു എക്സ് ഇറേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് കാണാം എക്സ് ഇൻറ്റു ഇറേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് അതാണ് വൈ പി ഡാഷ് നോ ഫൈൻഡ് വൈ പി ഡബിൾ ഡാഷ് വൈ പി ഡബിൾ ഡാഷ് എന്ത് കിട്ടും സി ഇൻറ്റു എക്സ് റേസ് ടു എക്സ് അതിന്റെ അത് വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അപ്പൊ എക്സ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സോറി പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ടു എക്സ് സോറി ടു E raised to x plus x into E raised to x on the term YP double dash Y. Okay. Now substitute YP, YP dash, YP double dash in given equation. Substitute here. Pandagatum c into 2 e raised to x plus x e raised to x minus 3 into y dash y p dash 3 into c into x e raised to x plus e raised to x plus 2 c x e raised to x ഈക്വൽ ടു ഇറേസ്റ്റ് എക്സ് എന്ന് കിട്ടും എല്ലാ ടേംസും കൂടി ഒരുമിച്ചെടുക്കുക ഇറേസ്റ്റ് എക്സ് വരുന്നത് ഇവിടെ ഒരു വരുന്നു ഇവിടെ അടുത്തത് എക്സ് ഇറേസ്റ്റ് എക്സാണ് വരുമ്പോ അത്ര ഏതെല്ലാം വരുവാ സി എക്സ് ഇറേസ്റ്റ് എക്സ് minus 3c x e raised to x plus 2c x e raised to x equal to e raised to x. 2c minus 3c minus c e raised to x plus c minus 3c minus 2c plus 2c zero zero equal to e raised to എക്സ് എന്ന് കിട്ടും അപ്പൊ അവിടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് സി ഈക്വൽ ടു വൺ എന്ന് കിട്ടി സോ സൊല്യൂഷൻ എന്തായിരിക്കും സോ ദ സൊല്യൂഷൻ ഓഫ് ദ ഗവൺ ഇക്വേഷൻ y ഈക്വൽ ടു സി വൺസ്വൽ ടു മൈനസ് വൺ ആണ് എക്സ് ഇൻസ്റ്റു എക്സ് തെറ്റിപ്പോവാതിരിക്കാൻ വൈ പി ഓഫ് എക്സ് എന്താന്ന് എഴുതാം സോ വൈ പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻസ്റ്റു എക്സ് ഇതായി ൂഷൻ രണ്ട് ഹോംവർക്ക് ഹോംവർക്കിലെ ഫസ്റ്റ് വൺ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇതിനകത്തില്ല ഒടി സോൾവ് ചെയ്യുക ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക അപ്പൊ ഇതിലും നോക്കുക നോക്ക എക്സ് ഉണ്ട് സൈനക്സ് അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് വൈ പി എന്തായിരിക്കും എന്നുള്ള കാര്യം മാത്രം ഒന്ന് പറയാം വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് കാസെക്സിന് ആയിട്ട് എന്ത് വരും വരും ഇതേ തന്നെയാണ് വരുന്നത് അല്ലെക്സ് എന്ന് കിട്ടും അപ്പൊ ആ സി വണ്ണും എ വണ്ണും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റ് കിട്ടും അപ്പൊ നമുക്ക് ഇത് തന്നെ എഴുതിയാ മതി പ്ലസ് അടുത്തത് സീറോണ്ടിങ് ആയിട്ട് വരുന്നത് എക്സ് പ്ലസ് ആണ് ഇവിടെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഒരു ഈ വലിയ പ്രത്യേകത ഇതൊരു സെൽഫ് കറക്ടി മെത്തേഡ് ആണ് അതായത് നമ്മൾ എടുക്കുന്ന ചൂസ് ചെയ്യുന്ന വൈ പി ഓഫ് എക്സ് റോങ് ആണ് എങ്കിൽ നമുക്ക് അവസാനം ഒരു കോൺട്രഡിക്ഷൻ അങ്ങനെ എന്തെങ്കിലും എത്തും എക്സ്ട്രാ ടേംസ് ഏതെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെയൊക്കെ സൂറോ ആയി പോകും അങ്ങനെ ഇതൊരു സെൽഫ് കറക്ടി മെത്തേഡ് ആണ് അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇതില് കാണുമ്പോ തന്നെ നമുക്കറിയാം ഇക്വേഷൻ ഡി സ്ക്വയർ മൈനസ് എന്താണ് വൈ ഡിൾ ഡാഷ് മൈനസ് സിക്സ്റ്റീൻ വൈ ഡാ മൈനസ് സിക്സ്റ്റീൻ വൈ എനിക്ക് റെസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓക്സിലറി ഇക്വേഷൻ ലാംഡാ സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ ലാംഡക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഫോർ എന്ന് വരും പ്ലസ് ഓർ മൈനസ് ഫോർ ആണ് വരുന്നത് ഇവിടെ വീണ്ടും ഇറേസ് ടു ഫോർ എക്സ് വരുന്നുണ്ട് ഇവിടെ ടു ഫോറിന് ആയിട്ട് വരുന്ന സൊല്യൂഷൻ ഇറേസ് ട് ഫോർ എക്സ് വരും അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം മോഡിഫിക്കേഷൻ റോള് യൂസ് ചെയ്യണം അത് മാത്രമല്ല ഡബിൾ റൂട്ട് അല്ല ഇവിടെ സിംഗിൾ റൂട്ടിന് ആണ് അപ്പൊ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ടും ഫോർ ആയിരുന്നുവെങ്കിൽ രണ്ട് ഫോർ ആയിരുന്നു എങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ദെൻ ഇപ്പൊ ഈ റേസ് ടു ഫോർ എക്സിനും റെസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേം വൈ പി എഫ് എക്സിൽ ഉണ്ടാവും ഈറേസ് ടു എക്സിനും റെസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേം വൈ പി എഫ് എക്സിൽ ഉണ്ടായിരിക്കും അങ്ങനെ വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കുക